കർക്കിടകത്തെ ഏറ്റവും അനുയോജ്യമായ ചികിത്സാ കാലമായാണ് ആയുർവേദ ആചാര്യന്മാർ കണക്കാക്കുന്നത്. കൂടുതൽ കരുത്തോടും പ്രസരിപ്പോടും കൂടിയ തുടർ ജീവനത്തിനായി ശരീരം ശുദ്ധീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും യോജിച്ച സമയമാണിത്. ലഘുവും മിതവുമായ ദഹിക്കാൻ പ്രയാസമില്ലാത്തതുമായ ഭക്ഷണമാണ് ഇക്കാലത്ത് ഉപയോഗിക്കേണ്ടത്. രോഗിയാണെങ്കിലും അല്ലെങ്കിലും ദഹന പ്രക്രിയ സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. കർക്കിടക മാസത്തിൽ ഭക്ഷണങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വയ്ക്കണം. കോരിച്ചൊരിയുന്ന മഴയത്ത് കൂടുതൽ വിശപ്പ് തോന്നുന്നത് സാധാരണമെങ്കിലും മിതമായി കഴിക്കുക എന്ന നിയമം ഏറെ പ്രധാനമാണ്. കാരണം ഇതുപോലെ കട്ടിയുള്ളതും മത്സ്യം മാംസം തുടങ്ങിയവയും ഒഴിവാക്കണം. ഇലക്കറികൾ ധാരാളം കഴിക്കാം. മരുന്ന് ഗുണം ചെയ്യുന്ന മാസമാണിത്. ശരീരത്തിന് പ്രതിരോധ ശേഷി ഏറെ കുറയുന്ന സമയമാണ് കർക്കിടക മാസം. ഇതുകൊണ്ട് തന്നെ മുൻകരുതലുകളും ഏറെ എടുക്കണം. ശരീരം എളുതായിരിക്കുന്ന സമയത്ത് ഔഷധ ചികിത്സകൾ നടത്തിയാൽ പെട്ടെന്ന് തന്നെ ശരീരത്തിൽ പിടിക്കുകയും ഗുണം ലഭിക്കുകയും ചെയ്യും. കർക്കിടക മാസത്തിൽ കഴിച്ചിരിക്കേണ്ട പല ഭക്ഷണങ്ങളും ഉണ്ട്. ഇതിലൊന്നാണ് ഔഷധ കഞ്ഞി അഥവാ മരുന്ന് കഞ്ഞി. ഇത് കർക്കിടക മാസത്തിൽ കുടിക്കുന്നത് കൊണ്ട് പ്രയോജനങ്ങൾ പലതാണ്. മരുന്നു കഞ്ഞി അഥവാ ഔഷധ കഞ്ഞി പലതരത്തിലും തയ്യാറാക്കാം. ഇതിൽ തന്നെ പല വകഭേദങ്ങളുണ്ട്. ഇത് ഓരോന്നും ഓരോ ഗുണങ്ങൾ നൽകുകയും ചെയ്യും. നവരക്കഞ്ഞി. ഇത്തരം കഞ്ഞികളിൽ ഒന്നാണ് നവരക്കഞ്ഞി. ഇത് ശരീരത്തിന് ബലം നൽകുകയും പുഷ്ടി നൽകുകയും ചെയ്യുന്ന ഒന്നാണ്. ശരീരപുഷ്ടി കുറവുള്ളവർ കർക്കിടക മാസത്തിൽ ഇത് കുടിക്കുന്നത് നല്ലതാണ്. ജീരകം. ജീരകം ഇട്ട് തയ്യാറാക്കുന്ന ജീരകക്കഞ്ഞിയും കർക്കിടക മാസത്തിൽ ഏറെ പ്രത്യേകതകളുള്ള ഒന്നാണ്. ജീരകക്കഞ്ഞി ദഹനത്തിന് ഏറെ നല്ലതാണ്. ദഹന പ്രശ്നമുള്ളവർക്കും ഗ്യാസ് അസിഡിറ്റി പ്രശ്നമുള്ളവർക്കും കഴിക്കാവുന്ന ഒന്നാണ്. തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ പിഴിഞ്ഞുണ്ടാക്കുന്ന ഔഷധ കഞ്ഞിയുണ്ട്. ഇത് ശരീരത്തിന് കരുത്തു നൽകുവാൻ സഹായിക്കുന്ന ഒന്നാണ്. തേങ്ങ ശരീരത്തിന് പല വിധത്തിലും ഗുണം നൽകുന്നുണ്ട്. പാൽക്കഞ്ഞി മറ്റൊന്നാണ് ഈ പാൽക്കഞ്ഞി. പാൽ ചേർത്തുണ്ടാക്കുന്ന കഞ്ഞി ചർമ്മ സൗന്ദര്യത്തിന് മികച്ചതാണ്. ചർമ്മത്തിന് തിളക്കവും മൃദുത്വവും നൽകുന്ന ഒന്നാണിത്. ഉലുവ. ഉലുവ ഇട്ട കഞ്ഞിയും ഔഷധ കഞ്ഞികളിൽ പെടുന്നു. ഇത് ശരീരബലം ചർമ്മത്തിന് സൗന്ദര്യവും നൽകുന്നു. തീരെ ശരീരപുഷ്ടി ഇല്ലാത്തവർക്കും ഇത് ഉപയോഗിക്കാം. സ്ത്രീകൾക്ക് ഇത് ഏറെ നല്ലതാണ്. ദശപുഷ്പങ്ങൾ. ദശപുഷ്പങ്ങൾ കർക്കിടക മാസത്തിൽ സ്ത്രീകൾ തലയിൽ ചൂടുന്നത് പതിവാണ്. ഇത് ആചാരം മാത്രമല്ല ആരോഗ്യത്തിനും നല്ലതാണ്. ഇതുപോലെ ദശപുഷ്പങ്ങൾ കൊണ്ട് കഞ്ഞി ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒന്നാണ്. രോഗപ്രതിരോധ ശേഷി. കർക്കിടക മാസത്തിൽ ഔഷധ കഞ്ഞി സേവിക്കുന്നത് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒന്നാണ്. ഈ സമയത്ത് പ്രത്യേകിച്ചും കാരണം അസുഖങ്ങൾ പടർന്നു പിടിക്കാൻ ഇടയുള്ള സമയമാണിത്. ഔഷധ കഞ്ഞി കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്നു. ദഹന പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് ഔഷധ കഞ്ഞി. ഇത് പെട്ടെന്ന് തന്നെ ദഹിക്കുമെന്ന് മാത്രമല്ല കുടലിന്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ഇതുവഴി ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയും ചെയ്യുന്നു. നല്ല ശോധനയ്ക്കും വയറിന്റെ ആകെയുള്ള ആരോഗ്യത്തിനും ഇത് ഉത്തമമാണ്. ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു വഴി കൂടിയാണ് ഔഷധ കഞ്ഞി കഴിക്കുന്നത്. ഇതുവഴി ഹൃദയാരോഗ്യത്തിനും ഇത് ഗുണം ചെയ്യും. പ്രമേഹം വാദം സന്ധിവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് കർക്കിടക മാസത്തിലെ ഔഷധ കഞ്ഞി സേവ. ശരീരത്തിന് ചൂട് നൽകുന്ന ഇത് വാദസംബന്ധമായ വേദനകൾക്ക് പരിഹാരമാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് നിയന്ത്രിച്ചു നിർത്താനും ഇത്തരം കഞ്ഞികൾക്കുള്ള ഔഷധ കൂട്ടുകൾ സഹായിക്കുന്നു. കരൾ വീക്കം ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ഇത് ഏറെ ഉത്തമമാണ്. കർക്കിടക മാസത്തിൽ ചുരുങ്ങിയത് 7 ദിവസമെങ്കിലും ഔഷധ കഞ്ഞി കുടിക്കണം. കർക്കിടകം മുഴുവൻ കഴിച്ചാൽ കൂടുതൽ നല്ലതാണ്. ഈ സമയത്ത് മദ്യം മാംസാഹാരം മത്സ്യം തുടങ്ങിയവ ഒഴിവാക്കുക. മരുന്ന് കഞ്ഞി രാവിലെ അല്ലെങ്കിൽ രാത്രി കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഔഷധ കൂട്ടുകൾ ഇപ്പോഴത്തെ കാലത്ത് കടകളിൽ വാങ്ങാൻ ലഭിക്കും. ഇതിനെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കഴിക്കാം, ഇല്ലെങ്കിൽ തികച്ചും പാരമ്പര്യമായുള്ള വഴികൾ സ്വീകരിക്കാം.